വെൽക്കം ടു ഓക്സിജൻ ക്ലാസസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനുഫാക്ചറിംഗ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു വേർഡ് പ്രോബ്ലംസ് ആയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇതുവരെ സ്റ്റേറ്റ് സിലബസിലെ ക്വസ്റ്റൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടൂ തൗസൻഡ് ലവൻ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ജനറൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രോബ്ലംസുമാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുക ഒരു തവണ മാത്രമാണ് ഡയറ്റ് പ്രോബ്ലം ഇതിൽ ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചോദിച്ചിട്ടില്ല അപ്പോൾ കൂടുതലും നിങ്ങൾ മാനുഫാക്ചറിങ് ഡയറ്റ് പ്രോബ്ലംസിന് കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ചോദിക്കാത്തതിന്റെ കാരണം എന്താണെന്നു വെച്ചാൽ ഒരുപാട് ലെങ്തിയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു ഡയറ്റ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻ ഇതാണ് എ ഡയറ്റ് ഈസ് ടു കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് എയ്റ്റി യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എ ആൻഡ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ഓഫ് മിനറൽസ് ടു ഫുഡ്സ് എഫ് വൺ ആൻഡ് എഫ് ടു ആർ അവൈലബിൾ ഫുഡ് എഫ് വൺ കോസ്റ്റ് റുപ്പീസ് ഫോർ പെർ യൂണിറ്റ് ഫുഡ് ആൻഡ് എഫ് ടു കോസ്റ്റ് റുപ്പീസ് സിക്സ് പെർ യൂണിറ്റ് വൺ യൂണിറ്റ് ഓഫ് ഫുഡ് എഫ് വൺ കണ്ടെയ്ൻസ് ത്രീ യൂണിറ്റ്സ് Vitamin A and four units of minerals One unit of food f2 contains six units of vitamin A and three units of minerals Formulate this as a linear programming problem Find the minimum cost for the diet that contains a mixture of these two foods and also meets the minimal nutritional requirements Question ഡയറ്റ് മിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എഫ് വൺ ആൻഡ് എഫ് ടു അതിൽ വിറ്റമിൻ എയുടെ കണ്ടന്റ് ആ ഡയറ്റിൽ വിറ്റമിൻ എയുടെ കണ്ട എയ്റ്റി യൂണിറ്റ്സ് വേണം അതുപോലെ തന്നെ ഹൺഡ്രഡ് യൂണിറ്റ്സ് മിനറൽസും വേണം നമുക്ക് ഇവിടെ രണ്ട് ഫുഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഫ് വൺ ആൻഡ് എഫ് ടു എഫ് വണ്ണിന് ഒരു യൂണിറ്റ് എഫ് വൺ എന്ന് പറഞ്ഞ ഫുഡിന്റെ കോസ്റ്റ് ഫോറും അതുപോലെ തന്നെ എഫ് ടു എന്ന് പറയുന്ന ഫുഡിന്റെ വൺ യൂണിറ്റ് കോസ്റ്റ് ആണ് നമ്മുടെ എഫ് വൺ എന്ന് പറഞ്ഞ ഫുഡില് ഒരു യൂണിറ്റ് ഫുഡിനകത്ത് ത്രീ യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എ യും ഫോർ യൂണിറ്റ്സ് ഓഫ് മിനറൽസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് എഫ് ടു എന്ന് പറയുന്ന ഫുഡിനകത്ത് സിക്സ് യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എയും ത്രീ യൂണിറ്റ്സ് ഓഫ് മിനറൽസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഈ എഫ് വണ്ണും എഫ് ടൂം യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡയറ്റ് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം അതിൽ മിനിമം കോസ്റ്റ് ആയിരിക്കണം ആ ഒരു മിക്സ്ചർ ഓഫ് ടു ഫുഡ്സിന് അപ്പോൾ അതാണ് നമ്മളിവിടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ടത് ഫോർ ദാറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫുഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എഫ് എന്ന് പറയുന്ന ഫുഡ് ആൻഡ് എഫ് ടു എന്ന് പറയുന്ന ഫുഡ് ഓക്കെ ദെൻ എഫ് വൺ എന്ന് പറഞ്ഞ ഫുഡിൽ വിറ്റമിൻ എയുടെ കണ്ടും മിനറൽസിന്റെ കണ്ടും നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതും എഫ് വൺ എന്ന് പറയുന്ന ഫുഡിൽ ഒരു യൂണിറ്റ് എഫ് വണ്ണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ യൂണിറ്റ്സ് ഓഫ് വിറ്റാമിൻ എയും അതുപോലെ തന്നെ ഫോർ യൂണിറ്റ്സ് ഓഫ് മിനറൽസുമാണ് അതുപോലെ തന്നെ എഫ് ടു എന്ന് പറയുന്ന ഫുഡിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് യൂണിറ്റ്സ് ഓഫ് വിറ്റാമിൻ എ ത്രീ യൂണിറ്റ്സ് ഓഫ് ആണ് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ദെൻ നമുക്ക് ഇതിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് എഫ് വൺ എന്ന് പറയുന്ന ഫുഡിന്റെ കോസ്റ്റ് ഫോർ റുപ്പീസും അതുപോലെ തന്നെ എഫ് ടുന്റെ കോസ്റ്റ് സിക്സ് റുപ്പീസുമാണ് ഓക്കെ ദെൻ നമ്മൾ ഇവിടെ ഇത് കണ്ടെയിൻഡ് മീൻസ് ഇതിൻ്റെ ഒരു കൺസ്ട്രെയിൻഡ് എഴുതുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ എയ്റ്റി യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എ ആണ് വേണ്ടത് മാക്സിമം സോറി അറ്റ്ലീസ്റ്റ് എയ്റ്റി യൂണിറ്റ്സ് അതായത് മിനിമം എയ്റ്റി യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എയ്റ്റി യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എ വേണം ആൻഡ് അതുപോലെ തന്നെ ഹൺഡ്രഡ് യൂണിറ്റ് മിനറൽ ആണ് നമുക്ക് ഈ ഫുഡിൽ ആവശ്യമുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിത് ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എഫ് വൺ എന്ന് പറയുന്ന ഫുഡിൽ ത്രീ യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോർ യൂണിറ്റ്സ് ഓഫ് മിനറൽസും ഉണ്ട് അതുപോലെ എഫ് ടു സിക്സ് യൂണിറ്റ്സ് വിറ്റമിൻ എ ഉണ്ട് ത്രീ യൂണിറ്റ്സ് ഓഫ് മിനറൽസും ഉണ്ട് ദെൻ മാക്സിമം സോറി അറ്റ്ലീസ്റ്റ് എയ്റ്റി യൂണിറ്റ്സ് വിറ്റമിൻ എ ഈ ഫുഡിൽ വേണം അതുപോലെ തന്നെ ഹൺഡ്രഡ് യൂണിറ്റ്സ് മിനറൽസും ഈ ഫുഡിൽ മിനിമം അറ്റ്ലീസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പം മിനിമം വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഒന്ന് എഴുതാം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിലെ കോസ്റ്റ് മിനിമൈസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്തുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുഡ് എഫ് വണ്ണിനും എഫ് ടു കോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിൽ റൈറ്റ് ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എഫ് വൺ ഫുഡ് എഫ് വൺ ആൻഡ് വൈ ബി ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫുഡ് എഫ് ടു അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എഫ് വണ്ണിന്റെ കോസ്റ്റ് ഫോർ റുപ്പീസും തന്നെ ഒരു യൂണിറ്റ് എഫ് ടുന്റെ കോസ്റ്റ് സിക്സ് റുപ്പീസുമാണ് ഫോർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു അതായത് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ മിനിമൈസ് ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെഡ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് സിക്സ് വൈ ആണ് ഇത് നമ്മൾ മിനിമൈസ് ചെയ്യാണ് വേണ്ടത് കോസ്റ്റ് ഫംഗ്ഷൻ ആണ് ഈ കോസ്റ്റ് ഫങ്ഷൻ മിനിമൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ദെൻ നമ്മുടെ കൺസ്ട്രെയിൻറ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മിനറൽ എയുടെ കൺസ്ട്രെന്റും സോറി വിറ്റമിൻ എയുടെ കൺസ്ട്രെന്റും മിനറൽസിന്റെ ആണ് നമ്മൾ എഴുതേണ്ടത് എക്സ് യൂണിറ്റ്സ് ഓഫ് എഫ് വണ്ണും വൈ യൂണിറ്റ്സ് ഓഫ് എഫ് ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ വിറ്റമിൻ എ വരുമ്പോൾ പ്ലസ് സിക്സ് വൈ എന്ന് വരും വിറ്റമിൻ എയുടെ ഒരു കണ്ടന്റ് ഇതാണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എയ്റ്റി യൂണിറ്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എയ്റ്റി ആയിരിക്കണം മിനിമം എയ്റ്റി യൂണിറ്റ്സ് ആണ് വേണ്ടത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് മിനറൽസിന്റെ കൺസ്ട്രെൻസ് പറയുമ്പോൾ ഫോർ എക്സ് പ്ലസ് ത്രീ വൈ വിച്ച് ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ഹൺഡ്രഡ് ആൻഡ് ഒബ്വിയസ്ലി എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ എക്സും വൈയും ഒരേ സമയം സീറോ ആവരുത് എക്സ് ആൻഡ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രാഫിക്കലായിട്ടിത് സോൾവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗ്രാഫിക്കലായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൾ ടു എയ്റ്റീൻ ടേബിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം എക്സ് ആൻഡ് വൈ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ടേബിൾ വരയ്ക്കുമ്പോൾ ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു എറ്റി അതിൽ എക്സ് വൈ നോക്കുക നിങ്ങൾ എക്സിന് സീറോ എടുത്താൽ വൈഇസ് ഫോർട്ടി ബൈ ത്രീ ആൻഡ് വൈക്ക് സീറോ എടുത്താൽ എക്സ് എസ് എയ്റ്റി ബൈ ത്രീ ഇങ്ങനെ സീറോ തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ വേറെ വാല്യൂസ് നിങ്ങൾക്ക് കൊടുക്കാം ഇത് ഏകദേശം തേർട്ടീൻ പോയിന്റ് ത്രീ 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 ആണ് വരിക ഫോർട്ടി ബൈ ത്രീ പറയുമ്പോൾ ഇത് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് 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 എന്ന് വരും ഓക്കെ അപ്പൊ എനിവേ ഇതാണ് ഫസ്റ്റ് ലൈൻ ആൻഡ് സെക്കൻഡ് ലൈൻ ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഹൺഡ്രഡ് ആണ് ഇത് നമുക്ക് ഇതുപോലെ ടേബിൾ വരയ്ക്കാം ടേബിൾ വരയ്ക്കുമ്പോൾ എക്സ് ആൻഡ് വൈ ഇഫ് എക്സ് സീറോ വൈ ഇസ് ഹൺഡ്രഡ് ബൈ ത്രീ വരും ആൻഡ് ഇഫ് വൈ സീറോ എക്സ് ഇസ് ഹൺഡ്രഡ് ബൈ ഫോർ ഹൺഡ്രഡ് ബൈ ഫോർ ഇസ് ട്വൻറ്റി ഫൈവ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ രണ്ട് ടേബിൾസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇനി റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറ് നമുക്ക് വരയ്ക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ടെൻ സ്കെയിലാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു യൂണിറ്റ് ടെൻ സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ടെൻ ആയിട്ട് നമ്മൾ എടുക്കുക ഇനി ഓരോ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാം എക്സ് സീറോ വൈ തേർട്ടീൻ പോയിന്റ് ത്രീന്നാണ് വരുന്നത് അപ്പോൾ വൈ തേർട്ടീൻ പോയിന്റ് ത്രീ എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ ഇവിടെ വരും തേർട്ടീൻ പോയിന്റ് ത്രീ ഓക്കെ അപ്പോൾ സീറോ തേർട്ടീൻ പോയിന്റ് ത്രീ സീറോ തേർട്ടീൻ പോയിന്റ് ത്രീ അതായത് ഫോർട്ടി ബൈ ത്രീ എന്നുള്ളതാണ് തേർട്ടീൻ പോയിന്റ് ത്രീ ത്രീ എന്നുള്ള അതുപോലെ തന്നെ ഇവിടെ വൈ സീറോ ആവുമ്പോൾ എയ്റ്റി ബൈ ത്രീ ട്വൻ്റി സിക്സ് പോയിന്റ് സിക്സ് ആണ് വരുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇവിടെ ട്വൻ്റി സിക്സ് ഇവിടെ വരും ഓക്കെ ട്വൻ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സും സീറോയും അപ്പോൾ ഇതാണ് ആദ്യത്തെ രണ്ട് പോയിന്റ്സ് ഇത് രണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ നമുക്ക് കിട്ടും ദിസ്ഇസ് ദ ഫസ്റ്റ് ലൈൻ ഓക്കെ ദെൻ സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് സീറോ വൈ ഹൺഡ്രഡ് ബൈ ത്രീ ഹൺഡ്രഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ തേർട്ടി ത്രീ പോയിന്റ് ത്രീ 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 ആണ് വരുക അല്ലേ അപ്പോൾ ഏകദേശം ഇത് ഇവിടെ വരും പ്ലസ് സീറോ ആൻഡ് ഹൺഡ്രഡ് ബൈ ത്രീ അതുപോലെ തന്നെ നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് വരിക എക്സാക്ട്ലി ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് വരും അപ്പോൾ ഇവിടെ ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഗ്രേഡ് തന്നെ ആയിക്കോട്ടെ എയ്റ്റി ആൻഡ് ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഗ്രേഡ് ആയിക്കോട്ടെ ഹൺഡ്രഡ് ആണ് നമ്മൾ ഇതിന്റെ അകത്തുള്ള പോയിന്റുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സീറോ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറോ പ്ലസ് സീറോ വിറ്റ് ഇസ് ഈക്വൽ ടു സീറോ വിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയ്റ്റീൻ ആണ് പറയുന്നത് അല്ലല്ലോ അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്കാണ് നമ്മുടെ റീജിയൻ വരുന്നത് ഈ ലൈനിന്റെ മുകളിലേക്കാണ് നമ്മുടെ റീജിയൻ വരേണ്ടത് ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്ത് ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മൾ സീറോ പ്ലസ് സീറോ സബ്സ്റ്റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റ് ഇസ് ഈക്വൽ ടു സീറോ വിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് അല്ലല്ലോ അപ്പൊ ഈ ഒരു ലൈനിന്റെയും മുകളിലോട്ടാണ് നമ്മുടെ റീജിയൻ വരേണ്ടത് ഓക്കെ പിന്നെ എക്സ്ആക്സിന്റെ വൈ ആക്സിന്റെയും മുകളിലേക്ക് ആയതുകൊണ്ടും നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ വൈ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ഫീസിബിൾ റീജ്യൻ വരിക ഈ കാണുന്നത് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ നമ്മുടെ റീജ്യൻ ഇവിടെ ഇങ്ങനെ വരും ഓക്കെ ഇതാണ് നമ്മുടെ റീജിയനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള കോർണർ പോയിന്റുകളാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് കോർണർ പോയിന്റ്സുകളാണ് കിട്ടുക ഒരു കോർണർ പോയിന്റ് എന്ന് പറയുമ്പോൾ ട്വൻ്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സ് ആണ് സീറോ അതുപോലെ തന്നെ അടുത്ത കോർണർ പോയിന്റ് സീറോ ഹൺഡ്രഡ് ബൈ ത്രീ വരും ദ നെക്സ്റ്റ് ഈ ഒരു പോയിന്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ സോൾവ് ചെയ്യുക ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു എറ്റി ആൻഡ് ഫോർ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൾ ടു ഹൺഡ്രഡ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ ഇവിടെ സിക്സ് ആവൂലേ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൽ കേട്ട് എയ്റ്റ് എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു എറ്റീൻ വരും സോൾവ് ചെയ്തോളൂ സെപ്റാക്ട് ചെയ്തോളൂ എയ്റ്റ് എക്സ് ഫൈവ് എക്സ് വരും ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി എന്ന് കിട്ടും എക്സ് ഈക്വൽ ടു വൺ ട്വൻ്റി ബൈ ഫൈവ് വിച്ച് ഇസ് ഈക്വൾ ടു ട്വന്റി ഫോർ എന്ന് കിട്ടും എക്സ് ഈക്വൾ ടു ട്വന്റി ഫോർ ആണ് നമ്മുടെ കോർണർ പോയിന്റിന്റെ ഒരു വാല്യൂ അപ്പൊ എക്സ് ഈക്വൾ ടു ട്വന്റി ഫോർ ഏതെങ്കിലും ലൈനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ലൈനിൽ തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ഇന് ട്വന്റി ഫോർ പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു എറ്റി എന്ന് വരും ദാറ്റ് ഇസ് സിക്സ് വൈ ഈക്വൽ ടു എറ്റി മൈനസ് ത്രീ ഇന് ട്വന്റി ഫോർ ഓക്കെ ത്രീ ഇന് ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി സെവന്റി ടു സെവന്റി ടു വരിക ും വൈ ഈക്വൽ ടു എറ്റ് ബൈ സിക്സ് ദാറ്റ് ബൈ ത്രീ എന്ന് കിട്ടും അപ്പൊ വൈ കോർഡിനേറ്റ് ഫോർ ബൈ ആണ് എക്സ് കോർഡിനേറ്റ് ട്വന്റി ആണ് ഈ ഒരു കോർണർ പോയിന്റിന്റെ ദാറ്റ് ഇസ് ട്വന്റി ഫോർ ഫോർ ഓക്കേ അപ്പൊ മൂന്ന് കോർണർ പോയിന്റുകളോ ഒന്ന് രണ്ട് മൂന്ന് കോർണർ പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് കോർണർ പോയിന്റ് സെഡ് സെഡിന്റെ വാല്യൂ എന്തായിരുന്നു സെഡ് ഇസ് ഈക്വൽ ടു നമ്മളെടുത്തിട്ടുള്ള സ്റ്റെൻ എന്ന് പറയുമ്പോ ഫോർ എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് ഫൈവ് ആണ് സെഡ് അപ്പൊ നമ്മൾ ഈ ഓരോ വാല്യൂസ് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ആദ്യം സീറോ ഹൺഡ്രഡ് ബൈ ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സീറോ ഹൺഡ്രഡ് ബൈ ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് എന്നാണ് വാല്യൂ ഈ സെഡിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ എയ്റ്റി ബൈ ത്രീ സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെട്ട് വൺ നോട്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ കിട്ടും ാണ് വരിക ആൻഡ് ട്വന്റി ഫോർ ഫോർ ബൈ ത്രീ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ കേട്ട് വൺ നോട്ട് ഫോർ ഇതാണ് മൂന്ന് വാല്യൂസ് അപ്പൊ നമുക്ക് വേണ്ടത് മിനിമം വാല്യൂ ആയതുകൊണ്ട് ദിസ് വിൽ ബി അവർ മിനിമം വാല്യൂ പക്ഷെ ഇത് അൺബൗണ്ടഡ് പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ ഈ സെഡിന് പകരം വൺ നോട്ട് ഫോർ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് ഫോർ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു വൺ നോട്ട് ഫോർ എന്ന് പറഞ്ഞ വാല്യൂ സെഡിന് പകരം നിങ്ങൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കണം ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ലൈൻ ഇത് നമ്മൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം ഫോർ ദാറ്റ് ഇതൊന്നും നമുക്ക് ടൂണ്ട് ഡിവൈഡ് ചെയ്യാലോ ടൂ എക്സ് പ്ലസ് ത്രീ വൈ ഈക്വൽ ടു ഫിഫ്റ്റി ടു അല്ലേ ഫിഫ്റ്റി ടുന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഒരു ലൈൻ വരയ്ക്കാം അതിന്റെ ലൈൻ വരയ്ക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ബോക്സ് കൺസിഡർ ചെയ്യുക എക്സ് ആൻഡ് വൈ ഇക്സ് എസ് സീറോ വൈ എസ് ഫിഫ്റ്റി ടു ബൈ ത്രീ ആൻഡ് വൈ സീറോ എക്സ് എസ് എക്സ് ഫിഫ്റ്റി ടു ബൈ ടൂ ഒരു ഫിഫ്റ്റി ടു ബൈ ടൂ പറയുമ്പോ ട്വന്റി സിക്സ് അല്ലെ അഗൈൻ നമുക്ക് ഇതിലൊരു പോയിന്റ് കൂടി ഉണ്ടാവും അതേതായിരിക്കും പോയിന്റ് ഈ വൺ നോട്ട് ഫോർ എക്സാക്ട്ലി കിട്ടുന്ന എക്സ് ട്വന്റി ഫോർ ആകുമ്പോൾ വൈ ഫോർ ബൈ ത്രീ എന്ന് പറയുന്ന പോയിന്റ് അത് ഒബ്വിയസ്ലി ഇതിൽ ഉണ്ടാവും കാരണം ഈ ഒരു വാല്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ് ഈ പോയിന്റ് ആണ് അല്ലെ അപ്പൊ ഇങ്ങനെ മൂന്ന് പോയിന്റുകൾ ഉണ്ടാവും ആ മൂന്ന് പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കാം ഇപ്പൊ ഡോട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ പോയിന്റ് തന്നെയാണ് പിന്നെ വരുന്ന പോയിന്റുകൾ സീറോ ഫിഫ്റ്റി ടു ബൈ ത്രീയും പിന്നെ ട്വന്റി സിക്സും ആണ് വരുന്നിട്ട് അപ്പൊ എക്സ് ട്വന്റി സിക്സ് വൈ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെയാണ് ആ പോയിന്റ് വരുക ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഇടയ്ക്ക് ട്വന്റി സിക്സ് പോയിന്റ് സിക്സ് സിക്സിനോ ഇടയ്ക്ക് വളരെ ക്ലോസ് ടു ദസ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും ദെൻ ഇത് കൂടെ വരയ്ക്കാം പിന്നെ വരുന്ന നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ആണ് ഏകദേശം വരുക അപ്പോൾ സീറോ സെവൻറ്റീൻ പോയിന്റ് ത്രീ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് ഇവിടെ ആയിരിക്കും വാല്യുണ്ടാവുക അപ്പൊ ഇതില് ജോയിൻ ചെയ്ത് നമുക്കൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കാം ആ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഡോട്ടഡ് ലൈൻ ഈ റീജ്യനിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീജിയനിലൂടെ പാസ് ചെയ്യുന്നില്ല ഇവിടെ ഒരു കോമൺ പോയിന്റ് മാത്രമേ ഉള്ളൂ അതേതാണ് ഈ പോയിന്റ് മാത്രമേ ട്വന്റി ഫോർ ഫോർ ബൈ ത്രീ എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ കോമൺ ആയിട്ട് ഈ ഒരു ലൈനിനും ഈ ഒരു റീജിയനും കൂടെ നമ്മുടെ കോർണർ പോയിന്റുകൾക്കോ അല്ലെങ്കിൽ ഈ റീജിയനോ ഈ ഒരു ലൈനിനും കൂടെയുള്ള കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഫോർ ബൈ ത്രീ എന്ന് പറയുന്ന ഈ ഒരു കോർണർ പോയിന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ഡോർ നമ്മൾ അൺബൗണ്ടഡ് പ്രോബ്ലം ആണെങ്കിൽ കൂടെ ഇതിനകത്ത് എന്ത് പറയാം നമുക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് െങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അൺബൌണ്ടഡ് പ്രോബ്ലം വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കേണ്ടത് ഇപ്പൊ നമ്മൾ ചെയ്തത് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ കോർണർ പോയിന്റുകൾ എടുത്തു കോർണർ പോയിന്റുകൾ എടുത്തിട്ട് നമ്മൾ സെഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു സെഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഏറ്റവും മിനിമം നമുക്ക് മിനിമം വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എടുത്തിട്ട് സെഡിന് പകരം സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചു ആ ഡോട്ടഡ് ലൈൻ ലൈൻ ആണ് കാണുന്നത് ആ ഡോട്ടഡ് ഹാവ് നോ ലൈനാണ്

feasible you no know, common point with the feasible region other than other than the uh, corner point corner point uh, 24 4 by 3 therefore the minimum value minimum Cost is 104 തിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ആൻഡ് ഇറ്റ് ഇസ് അറ്റ് എക്സ് ഈക്വൽ ടു യു ഹാവ് ടു പർച്ചേസ് എക്സ് ഈക്വൽ ടു ട്വന്റി ഫോർ യൂണിറ്റ് ആൻഡ് y ഈ വൈ ഈക്വൽ ടു ഫോർ ബൈ ത്രീ യൂണിറ്റ് യു ഹാവ് ടു പർച്ചേസ് ഓക്കെ ഇത്രയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് ഓക്കെ ടു ഗെറ്റ് ദ മിനിമം കോസ്റ്റ് ഫോർ ദസ് ഫുഡ് ഓക്കെ അപ്പോൾ ഇതാണ് ഡയറ്റ് പ്രോബ്ലം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ ചാനൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ കാണുന്ന ബെല്ലൈക്കൻ കൂടെ നേരെ എവിടെയെന്ന് ചോദിച്ചാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും